സൗമ്യത. ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഏറ്റവും വലിയ സൗന്ദര്യമാണത്. ഒരാളിങ്ങനെ സൗമ്യമാവുക എന്ന് പറയുന്നത്. സൗമ്യമായിട്ട് സംസാരിച്ചാൽ പോരെ ശരിക്കും? അല്ല, എന്തിനാ ഒച്ചയിൽ ഒരാൾ സംസാരിക്കൽ എപ്പോഴാണ് സാധാരണ നിൽക്ക്? ഒന്നുകിൽ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിലോ ഒരാൾ കുറേ അകലെയാകുമ്പോഴാണ്, അല്ലേ? ഇവിടെ ഒരാളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ആ രണ്ട് പ്രശ്നം വരുന്നില്ലല്ലോ, മെല്ലെ പറഞ്ഞാൽ പോരെ? ഏതൊരു സംസാരത്തിനും ആവശ്യമുള്ള ഒരു മാനദണ്ഡമാണ് ഖുർആൻ പറഞ്ഞു തന്നെ, സൗമ്യമാവൂ. ഒരാളുടെ ഒരു ആന്തരികമായ അച്ചടക്കമുണ്ട്, അത് അയാളുടെ സംസാരത്തിൽ മനസ്സിലാവും. ഒരാൾ എത്ര അയാളുടെ ഉള്ളിൽ അച്ചടക്കം പാലിക്കുന്നുണ്ട്, അയാൾ എത്ര അവനവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതാണ് സൗമ്യമായ വാക്കുകൾക്ക് വേണ്ടി മനുഷ്യനിങ്ങനെ കാതോർക്കും, മനുഷ്യൻ്റെ ഹൃദയം അതിനുവേണ്ടി കാതോർക്കും. അതാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്, പ്രവാചകരെ നിങ്ങളടുത്തേക്ക് ആളുകൾ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സൗമ്യനായതുകൊണ്ടാണ് പ്രവാചകർ. ഇതാണ് ഈ അസേർട്ടീവ് ആകുക എന്ന് പറയുന്നത്. ഇത് ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, അല്ലേ? ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് അസേർട്ടീവായൊരു സമീപനം എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കും. ഇപ്പം ഭാര്യയ്ക്ക് അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു ആളുടെ കല്യാണമുണ്ട്, ഒരു കൂട്ടുകാരിയുടെ കല്യാണം, അല്ലെങ്കിൽ അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കസിൻ്റെ കല്യാണമുണ്ട്. ആ കല്യാണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് ആളെ കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എത്രയോ കാലമായിട്ട് കാണാത്ത കൂട്ടുകാരികളെ അല്ലെങ്കിൽ കസിൻസിനെ കുടുംബക്കാരൊക്കെ കാണാനുള്ള അവസരമാണ്. പക്ഷേ മൂപ്പർക്കാണെങ്കിൽ ആ കല്യാണത്തിന് വരാനും പറ്റില്ല. മൂപ്പർ വേറെന്തോ ഒരു തിരക്കിലാണ്, യാതൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യും? പല സമീപനം എടുക്കുക. അവിടെ വേണമെങ്കിൽ അവൾക്ക് ആകെ ദേഷ്യപ്പെട്ട്, എൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോ ലീവ് എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊരു വഴക്കായിട്ട് അവസാനിക്കും. രണ്ടാൾക്കും സമാധാനം ഉണ്ടാവില്ല. ഓഫീസിൽ പോയ മൂപ്പർക്കും സമാധാനം ഉണ്ടാവില്ല, വീട്ടിലിരിക്കുന്ന ആൾക്കും സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അവൾ കല്യാണത്തിന് പോവുകയില്ല, മൂപ്പർ ജോലിക്ക് പോവുകയും ചെയ്യും. എന്നാൽ നേരെ തിരിച്ചൊരു ചെറിയൊരു ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ സംസാരത്തിലുള്ള ഒരു ടോണൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. അവൾ പറയുകയാണ്, എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തായാലും വരാനും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ട. നിങ്ങൾ ലീവ് എടുക്കാത്തതല്ലേ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പോകണം എന്നുണ്ട്, എനിക്ക് പോകാൻ അത്രയും ആഗ്രഹിച്ചതാണ് ഞാൻ. എന്നെ കൊണ്ടൊന്ന് ആക്കിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നിട്ട് എന്നെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? എനിക്കത് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആ സംസാരത്തോടു കൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. ഇതാണ് അസേർട്ടീവായ സമീപനം എന്നാണ്. വളരെ ലളിതമായി അതിനെ പറഞ്ഞാൽ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിമിഷാനിമിഷങ്ങളിൽ, കുടുംബജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ഒരു ഫോൺ സംഭാഷണത്തിൽ, ഒരു ചാറ്റിങ്ങിൽ ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരാളുടെ അവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അയാളോട് സംസാരിക്കില്ല. നമ്മുടെ നമ്മളെപ്പോഴേ ദേഷ്യപ്പെടണം, നമ്മളെപ്പോൾ ചൂടാവണം എന്ന് അയാളല്ല തീരുമാനിക്കേണ്ടത്. അയാൾ നമ്മളോട് ചൂടാകുന്നുണ്ടാവും, പക്ഷെ നമ്മളും അതിനനുസരിച്ച് ചൂടാകാൻ നിന്നാൽ നമ്മളെപ്പോൾ ചൂടാകണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അയാളുടെ കയ്യിലാണ്. ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴുണ്ട് അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കാരണത്താൽ അവളിങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോഴുള്ളൊരു വെൽക്കമിങ് അല്ല അവിടെ ഉള്ളത്, അത്ര രസമുള്ളൊരു കാഴ്ചയുമല്ല. നമുക്ക് നേരെ ചെന്നിട്ട് ചൂടാവാം, വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണോ എന്നൊക്കെ. സ്വാഭാവികമായിട്ട് അതിന് വലിയ പണിയൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന ഏതൊരു മനുഷ്യനും ചെയ്തു പോകാവുന്ന എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്വബറുള്ള മനുഷ്യനാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം, അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ കരയണത്. ചെന്നാലും നീ കരയില്ലേ, പരിഹാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് എല്ലാവരും കൂടി ചെയ്യാമെന്നേ, നിങ്ങൾ കരയില്ലേ, നീ കരയില്ലേ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയാളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള. ഓരോ ദിവസവും മാറുന്നുണ്ട് മനുഷ്യർ, അങ്ങനെ മാറുകയും വേണം മനുഷ്യർ, ഇല്ലെങ്കിൽ നമ്മൾ കല്ലാവും. കല്ലിന് മാറ്റങ്ങളൊന്നുമില്ലല്ലോ, കല്ലിന് പോലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പാറയെ മാറ്റുന്നത് ഒരു നീരൊഴുക്കാണ് കേട്ടോ, അല്ലേ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരൊഴുക്കിനൊരു പാറയെപ്പോലും മാറ്റാൻ കഴിയും. സൗമ്യത എന്ന് പറയുന്നത് അതുകൂടിയാണ്. സൗമ്യമായ ഒരാളുടെ പെരുമാറ്റം കൊണ്ട് അത്ര സൗമ്യനല്ലാത്തൊരാൾ മാറും. ദിനോസറുകൾ തീർന്നു പോവുകയും കുഞ്ഞുറുമ്പുകൾ ബാക്കിയാവുകയും ചെയ്ത ലോകമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് സൗമ്യതയ്ക്കേ പ്രാധാന്യമുള്ളൂ. അഹങ്കാരത്തിനോ ജാടകൾക്കോ ഒന്നും ലോകത്തൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല എന്നേ. അല്ലെങ്കിൽ ദിനോസറുകളെ കൂടെ ബാക്കിയാവില്ലായിരുന്നു. ആ ദിനോസറിൻ്റെ എത്രയോ മടങ്ങ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. ദിനോസറുകളൊക്കെ മരിച്ചു പോവുകയും ചെയ്ത്. അതുകൊണ്ട് സൗമ്യമാകുമ്പോൾ ഒരാളുടെ ബന്ധങ്ങൾക്ക് എന്തൊരു അഴകാണ്. ലോകത്ത് ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ വാക്ക് എന്താണെന്നറിയാം നിങ്ങൾ? എൻ്റെ എന്നുള്ള വാക്കാണ്. ഈ എൻ്റേതാടോ എന്നുള്ളൊരു വാക്ക്. എൻ്റെ രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാക്കിന് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന വല്ലാത്തൊരു ഊർജ്ജമുണ്ട്. ആ ഒറ്റ വാക്കൊക്കെ മതിയാവും മനുഷ്യനിങ്ങനെ ജീവിക്കാൻ. വാക്ക് വിത്താണെന്ന് പറയുന്നുണ്ട് ബൈബിള്. വാക്ക് ശരിക്കും വിത്താണെന്ന്. ഒരാപ്പിളിനകത്ത് എത്ര വിത്തുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാൻ കഴിയും അല്ലേ? പക്ഷേ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിളുണ്ടെന്ന് എണ്ണി നോക്കാൻ കഴിയില്ല. അതാണ് വിത്ത് എന്ന് പറയുന്നത്. അതതിൻ്റെ സാധ്യതയാണ്, പൊട്ടൻഷ്യാലിറ്റിയാണ്. ഓരോ വാക്കിനും അങ്ങനെ ഒരു ശക്തിയുണ്ട്. അത് ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ തളിർക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മളൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്കത് ഉപയോഗപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്തൊരു മഴയിൽ ഉചിതമായൊരു സന്ദർഭത്തിൽ ആ വാക്കിങ്ങനെ തളിർക്കുന്നത് കാണാം. ഒറ്റ കാര്യം കൂടി പറയാൻ തോന്നുന്നു. അത് ഈ കുടുംബജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്നോട് കുടുംബത്തെക്കുറിച്ച് പറയാനായിരുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് പോകാൻ തോന്നുന്നു. ഏതൊരു വൈവാഹിക ജീവിതത്തിലും ഒരു ദാമ്പത്യ ജീവിതത്തിലും 3 ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ ഹണിമൂൺ പീരീഡാണ്, ഹണിമൂൺ പീരീഡാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗിളിങ് പീരീഡാണ്. മൂന്നാമത്തെ ഘട്ടം പിന്നെ ഒഴുക്കാണ്, ഫ്ലോ ആണ്. ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പരസ്പരം ഭയങ്കര സ്നേഹമായിരിക്കും. ഒരാൾ മറ്റേയാളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരാളുടെ ഉള്ളിലെ നന്മകൾ മാത്രമേ പുറത്ത് കാണുള്ളൂ. ദേഷ്യപ്പെടില്ല, ചൂടാവില്ല, എപ്പോഴും പുറത്തേക്ക് യാത്രകളും സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയം ഉണ്ടാവും. അത് കുറച്ച് കാലമൊക്കെ ഉള്ളെങ്കിലും അതല്ല ശരിക്കുള്ള ജീവിതം എന്നറിയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴാണ്. അത് സ്ട്രഗിളിംഗ് ആണ്. ഈ സ്ട്രഗിളിംഗ് ആകുമ്പോഴേക്കാണ് പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത്, ഒരാളുടെ സ്വഭാവത്തെ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല ഇപ്പോൾ പറയുന്നത്. കുറച്ച് ചൂടാകുന്നൊക്കെ ഉണ്ട് ആൾ. ആ ഹണിമൂൺ പീരീഡിലുള്ള ആളല്ല, ആളാകെ മാറുന്നുണ്ട്. പക്ഷേ ഈ ഹണിമൂൺ പീരീഡിൽ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ. അപ്പോഴാണ് ഈ ഗൾഫൊക്കെ നിർത്തിയിട്ട് ചില ആളുകൾ വരിക. ചില പെൺകുട്ടികൾ പഠനമൊക്കെ നിർത്തും. ഇനി മൂപ്പരെന്നെ മതി. ആ ഒരു ഭ്രമത്തിലാണ് പലപ്പോഴും കുടുങ്ങിപ്പോവുക. പക്ഷേ ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമുള്ള ഒന്നാണ്. പിന്നെ സ്ട്രഗിളിംഗ് ആണ്. സ്ട്രഗിളിംഗ് ആകുമ്പോഴാണ് ഈ പരസ്പരം ഉള്ള തിരിച്ചറിവിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സ്ട്രഗിളിംഗ് പീരീഡിലാണ് പല ആളുകളും പിരിയുക. ഡിവോഴ്സ് വരെ നടക്കും. സത്യത്തിൽ അതൊരു സ്ട്രഗിളിംഗ് പീരീഡാണ് എന്നും അത് പരസ്പരം ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നും അത് പരസ്പരം മനസ്സിലായിക്കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഘട്ടം വരാനുണ്ട് എന്നും ഒരാൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡിവോഴ്സുകൾ പലതും ഇല്ലാതാവുമായിരുന്നു. ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയിരുന്നെങ്കിൽ. പല ആളുകൾ ഈ സ്ട്രഗിളിങ്ങോട് കൂടിയാണ് മൂന്നാമത്തെ പീരീഡിലേക്ക് വരിക. സ്ട്രഗിളിങ് തീർന്നിട്ടുണ്ടാവില്ല, ജീവിതം തുടരുകയും ചെയ്യും. അവസാനം വരെ സ്ട്രഗിളിങ് ആയിരിക്കും, വഴക്കായിരിക്കും, കോൺഫ്ലിക്റ്റ് ആയിരിക്കും. വളരെ വളരെ കുറച്ച് അപൂർവ മനുഷ്യന്മാരാണ് ഈ ഹണിമൂൺ പീരീഡോടുകൂടി തന്നെ രണ്ടാമത്തെ പീരീഡിലേക്കും മൂന്നാമത്തെ പീരീഡിലേക്കും. ഭയങ്കര രസമായിരിക്കും അവരുടെ ജീവിതം.